എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് ഡോട്ട് കോം ഇന്നത്തെ നമ്മുടെ സി പ്രോഗ്രാം റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ് യൂസിങ് റിക്കേഴ്ഷൻ ഓക്കെ നമ്മുടെ ഒരു സ്ട്രിംഗ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് കണ്ടുപിടിക്കുക റിക്കേഴ്ഷൻ യൂസ് ചെയ്തിട്ട് അപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും ആ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വിളിക്കുന്നുണ്ടായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം ആഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഡോട്ട് എച്ച് ആൻഡ് ആഷ് ഇൻക്ലൂഡ് കോണിയ ഡോട്ട് എച്ച് ഹെഡർ ഫയൽസ് ഇമ്പോർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഏതാണോ ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് അതിൻ്റെ സിഗ്നേച്ചർ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചു അപ്പോൾ എന്താണ് ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ അറേയുടെ അഡ്രസ്സ് അത് തിരിച്ച് മേടിക്കുന്നുണ്ട് പിന്നെ റിവേഴ്സ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര് പിന്നെ ഒരു ക്യാരക്ടർ ഒരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു അഡ്രസ്സ് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഒരു അറേ ആയിട്ടാണല്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരുന്നതിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുന്ന അഡ്രസ്സ് ആയിട്ട് അത് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് വാല്യൂ ആയിട്ട് അതിൻ്റെ പാരാമീറ്റർ നമ്മൾ മേടിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഇനി വോയിഡ് മെയിനിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഒരു സ്ട്രിങ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ആരെ വേണം അല്ലേ എസ് ടി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ ആരെ നമ്മൾ ഡിക്ലെയർ ചെയ്തു പിന്നെ ഒരു റിവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ പോയിന്റർ വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു പോയിന്റർ ക്യാരക്ടർ അഥവാ പോയിന്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് റിവേഴ്സ് അതിൻ്റെ ഒരു ഫസ്റ്റിൽ തൊട്ടിട്ട് ബാക്കിയുള്ള കറൻറ്റ് ലൊക്കേഷൻ കൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലൊക്കെ ആ സ്ട്രിങ്സ് ഇങ്ങനെ പോയി സേവ് എഴുതാൻ പറ്റും നമുക്ക് അപ്പോൾ ഹൈ ആണെങ്കിൽ ആ ഒരു എച്ച് ഒരു അഡ്രസ് ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും എ അടുത്ത് ഐ അടുത്ത് അങ്ങനെ സേവ് ആക്കാൻ പറ്റും പിന്നെ നമ്മൾ എൻ്റർ ദ സ്ട്രിങ് സ്ട്രിങ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എസ് ടി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ട്രിങ്ങിനെ നമ്മൾ മേടിക്കുകയാണ് പെർസെൻറ്റേജ് എസ് അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് മൊത്തം അത് നമുക്ക് എസ് ടി ആറിൻ്റെ അടുത്ത് കിട്ടും അപ്പോൾ എസ് ടി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു ക്യാരക്ടർ ആരെയാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ സ്ട്രിങ് ഏതാണെന്നൊന്ന് ടൈപ്പ് ചെയ്യും ഒന്ന് പ്രിൻ്റ് ചെയ്യും എന്നിട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് ഇത് കോൾ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് റിവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ പോയിന്ററിൽ തൊട്ടിട്ടുള്ള ആ ഒരു ലൊക്കേഷൻസിലൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കും ഇതിൻ്റെ റിവേഴ്സ് സ്ട്രിങ് സേവ് ആയിട്ടുണ്ടാകും പിന്നെ അത് നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ആവാൻ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിനി ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ റിവേഴ്സ് കോൾ ചെയ്തു ഈ റിവേഴ്സ് കോൾ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരികയാണ് ഇനി റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എസ് ടി ആർ സ്കാൻ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കുക ഒരു എക്സാമ്പിൾ ഞാനിവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ് ടി ആർ എന്ന് പറഞ്ഞപ്പോൾ ഒരു 1000 ആണ് അഡ്രസ് എങ്കിൽ അവിടെ എ സേവ് ചെയ്തിട്ടുണ്ടാവും 1001-ൽ ബി എ സേവ് ചെയ്തിട്ടുണ്ടാവും 1002 എന്ന് പറഞ്ഞാൽ അഡ്രസ് വാല്യൂയിൽ സി സേവ് ചെയ്തിട്ടുണ്ടാകും പിന്നെ എൻഡ് ഓഫ് ദ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നൾ ക്യാരക്ടറാണ് അവിടെയാണ് നമ്മൾ എൻഡ് ഓഫ് ദ സ്ട്രിംഗ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പം എസ് ടി ആർ +3 ഒരു നൾ ഉണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ അതിനെ റിവേഴ്സ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വരുന്നത് റിവേഴ്സ് എസ് ടി ആർ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എസ് ടി ആർ എന്ന് പറയുമ്പോൾ എസ് ടി ആറിൻ്റെ അഡ്രസ് വാല്യൂ ഇപ്പോൾ എസ് ടി ആർ ഇപ്പോൾ 1000 ആണെങ്കിൽ 1000 എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഓക്കെ അങ്ങനെ വന്നു വന്നിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഐ ഡിക്ലെയർ ചെയ്യണം അത് സ്റ്റാറ്റിക്കായി ഡിക്ലെയർ ചെയ്തു അഥവാ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യും പിന്നെയും പിന്നെയും വീണ്ടും കോൾ ചെയ്താലും പിന്നെ ഐ ഈക്വൽ ടു 0 ആയി മാറില്ല ആദ്യം വിളിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഡിക്ലറേഷൻ ഇനീഷ്യലൈസേഷൻ നടക്കുക പിന്നെ നമ്മൾ നമുക്കൊരു അരേ വേണം എന്താ ആ അരേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഒരു ക്യാരക്ടർ അരേ വേണം അത് റിവ് 100 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ക്യാരക്ടർ ആരെയും ഡിക്ലെയർ ചെയ്ത് ഇവിടെ നമ്മൾ റിവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ക്യാരക്ടർ വാല്യൂ ഹോൾഡ് ആക്കാനുള്ള ഒരു പോയിന്റർ ആണ് ഡിക്ലെയർ ചെയ്ത് അപ്പോൾ ആ ഒരു പോയിന്റർ ആയിട്ട് ആ ഇവിടെ റിവേഴ്സ് റിട്ടേൺ ചെയ്യുന്ന ആ ഒരു അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുത്തത് ഇവിടെ അതിൻ്റെ മൊത്തം നമുക്ക് അരയായിട്ട് ഓരോ ക്യാരക്ടേഴ്സിനും തിരിച്ച് തിരിച്ച് സേവ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടൊരു ക്യാരക്ടർ ആരെ കൊടുത്തു ഇനി നമ്മൾ ഓരോന്നോരോന്ന് വിളിക്കാൻ പോവാണ് ഇപ്പോൾ നമ്മൾ എസ് ടി ആർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ ഏടെ അവിടെയാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ എസ് ടി ആർ ഇപ്പോൾ 1000 ജസ്റ്റ് ഒന്ന് ആലോചിക്കുക 1000 ആണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ 1000 ആകുമ്പോൾ ഇപ്പോൾ എസ് ടി ആർ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ ഈ സ്റ്റാർ എസ് ടി ആർ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ അതിൻ്റെ അർത്ഥം എസ് ടി ആറിലുള്ള ഇന്ന് ഈ ഒരു അഡ്രസ് ലൊക്കേഷനിലുള്ള വാല്യൂ 0 അല്ലെങ്കിൽ അപ്പോൾ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും അത് അതർ ദാൻ 0 ആണ് അഥവാ അതർ ദാൻ അഥവാ എപ്പോഴും ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത് എപ്പോഴാണ് 0 ആകുമ്പോൾ ട്രൂ ആവുന്നത് 0 അല്ലാതാവും അപ്പോൾ ഇവിടെയൊക്കെ 0 ആയിട്ട് 0 അല്ലാണ്ടിരിക്കും എയും ബിയും സിയുടെ കേസിലൊക്കെ 0 അല്ലാണ്ടിരിക്കും പക്ഷേ ഇവിടെ എന്താണ് നള്ളി വരുമ്പോൾ അവിടെ 0 ആവും അപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ് അഥവാ ഇഫ് എ എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ് അപ്പോൾ ഇഫ് എ എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ്
reverse str plus 1 കാണാം നമ്മൾ reverse str കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളോട് reverse str plus 1 ലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല അപ്പോൾ reverse ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ reverse str ലേക്ക് വന്നപ്പോൾ reverse a ചെയ്യണം അതിനുവേണ്ടി നമ്മൾ പോകുന്നതായിരുന്നു അപ്പോൾ അതിന്റെ താഴെയുള്ള ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളോട് reverse str plus 1 ലേക്ക് വീണ്ടും പോകാൻ പറഞ്ഞു അപ്പോൾ നമ്മളെ കണ്ടീഷൻ വീണ്ടും ഇങ്ങോട്ട് വരും reverse str plus 1 എന്താണ് reverse b ആണ് reverse b ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് എത്തി അപ്പോൾ if b എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് if 0 ആ വരുമ്പോഴാണ് നൾ വരുമ്പോൾ മാത്രമേ ഫോൾസ് ആവുള്ളൂ അപ്പോൾ if b ആവുമ്പോൾ നമ്മൾ reverse b ചെയ്യാൻ വന്ന ആൾക്കാർ തിരിച്ച് reverse str plus 1 reverse c ചെയ്യാൻ പറയും reverse c ചെയ്യാൻ പറയും എന്നിട്ട് മറ്റേ ഇതിന്റെ താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നേരെ എന്ത് ചെയ്യും വീണ്ടും റിവേഴ്സ് ബി ചെയ്യാൻ വന്ന ആൾക്കാർ റിവേഴ്സ് സി ചെയ്യാൻ പോകും അപ്പൊ റിവേഴ്സ് സി ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ റിവേഴ്സ് സി ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി എന്താണ് ഈ റിവേഴ്സ് സി ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് എത്തി ഇഫ് സി അത് ട്രൂ ആണ് അപ്പൊ നമ്മളോട് എന്ത് ചെയ്യും റിവേഴ്സ് സിയുടെ അപ്പുറത്തുള്ള എസ് ടി ആർ പ്ലസ് വൺ നെക്സ്റ്റ് നള്ള് ചെയ്യാൻ പറയും അപ്പൊ ഈ നള്ള് ചെയ്യാൻ പറയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പോരും അപ്പൊ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ എന്താണ് ഇങ്ങോട്ടും ഇങ്ങനെ എത്തി ഇവിടെ എത്തിക്കുമ്പോൾ ഇവിടെ നള്ളാണ് അല്ലെ എസ് ടി ആർ പ്ലസ് ത്രീ നള്ളാണ് ഇഫ് നൾ മീൻസ് ഇഫ് സീറോ അപ്പം പിന്നെ ഇങ്ങോട്ട് പോരില്ല അപ്പോൾ ഇവിടെ ഇതൊരു ഫോൾസ് ആയി അപ്പോൾ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിച്ചു പോരണം കാരണം നമ്മളിവിടെ റിവേഴ്സ് സി ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ നമ്മളോട് വീണ്ടും അടുത്തത് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോയതാണ് അപ്പോൾ റിവേഴ്സ് സിയുടെ ശേഷമുള്ള ഈ ഒരു സംഭവം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യണം തിരിച്ചു പോരുമ്പോൾ അപ്പോൾ റിവേഴ്സ് റിവ് ഐ പ്ലസ് പ്ലസ് അപ്പൊ ഐയുടെ വാല്യൂ സീറോ ആണ് റിവ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ റിവ് ഐ റിവ് സീറോയില് ഇപ്പൊ ഇവിടെ എസ് ടി ആറിന്റെ സ്ഥാനത്ത് എന്താണ് സി ആണ് ആ സി ഇവിടെ പ്രിന്റ് ആവും അപ്പൊ നമ്മൾ വീണ്ടും ഇനി തിരിച്ചു പോരണം കാരണം നമ്മൾ റിവേഴ്സ് ബി ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മൾ റിവേഴ്സ് സി ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ റിവേഴ്സ് ബി ആ റിവേഴ്സ് എസ് ടി ആർ പ്ലസ് വൺ വീണ്ടും ബാക്കി ഇവിടെ ഉള്ള ബാക്കിയുള്ള ഇത് എക്സിക്യൂട്ട് ചെയ്യാം ഇപ്പൊ ഐയുടെ വാല്യൂ ഇപ്പൊ എന്താണ് വൺ ആണ് ഇവിടെ പ്ലസ് പ്ലസ് ചെയ്തല്ലോ അപ്പൊ റിവേഴ്സ് വണ്ണിലേക്ക് ബി സേവ് ആവും ഇവിടെ ബി അല്ലേ എസ് ടി ആറിന്റെ സ്ഥാനത്ത് അപ്പോൾ പിന്നെ ഇവിടെ ഇത് ബാക്കി വെച്ച് പോയതായിരുന്നു നമ്മൾ അപ്പൊ അത് റിവേഴ്സ് ടൂടെ അവിടെ റിവ് ടൂടെ അവിടെ നമ്മുടെ എ സേവ് ആവും ഓക്കെ പിന്നെ എൻഡ് അതങ്ങ് പോയിക്കോളും എൻഡ് ഓഫ് ദ സ്ട്രിംഗ് ആവും പിന്നെ അപ്പൊ എന്ത് ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കലി അപ്പൊ ഈ റിവ് നമ്മൾ ഇനി ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ഈ കണ്ടീഷൻ്റെ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തും അപ്പൊ റിട്ടേൺ റിവ് എന്ന് പറയുമ്പോൾ ഈ റിവ് സീറോ ഉണ്ട് റിവിന്റെ അഡ്രസ് വാല്യൂ ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് കിട്ടും അപ്പൊ ആ റിവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എവിടെ നിന്നാ വന്നിരിക്കണേ ഇവിടെ നിന്നാ വന്നിരിക്കണം അല്ലെ റിവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ല റിവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിവിന്റെ വാല്യൂ ഈ റിവിലേക്ക് കൊടുക്കും ഇവിടെയുള്ള റിവിലേക്ക് കൊടുക്കും ഇതൊരു അഡ്രസ് വാല്യൂ തൊട്ട് അത് ക്യാരക്ടർ സേവ് ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു അഡ്രസ് ലൊക്കേഷനാണ് പിന്നെ അതിന് അങ്ങോട്ടുള്ള എല്ലാ ലൊക്കേഷനും അത് അതെന്ത് ചെയ്തോളും എടുത്തോളും അപ്പം നമ്മളിനി പ്രിൻ്റ് അപ്പ് പെർസെൻറ്റേജ് എസ് വെച്ചിട്ട് ദ റിവേഴ്സ്ഡ് സ്ട്രിംഗ് ഈസ് പെർസെൻറ്റേജ് എസ് എന്ന് പറഞ്ഞാൽ റിവ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ റിവേഴ്സ് ഓഫ് ദാറ്റ് സ്ട്രിംഗ് കിട്ടും ഓക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ വർക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങും ഇവിടുന്ന് തുടങ്ങി ഇതിൻ്റെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയാൽ വീണ്ടും അതിൻ്റെ അടുത്ത റിവേഴ്സ് ചെയ്ത് വരാൻ പറയും അപ്പം നമ്മൾ റിവേഴ്സ് ബിയിലേക്ക് പോകും പിന്നെ അടുത്ത റിവേഴ്സ് സിയിലോട്ട് പോകും പിന്നെ റിവേഴ്സ് സി കഴിഞ്ഞിട്ടുള്ള എസ് ടി ആർ പ്ലസ് ത്രീയിലേക്ക് പോകും അപ്പോഴും തിരിച്ചിങ്ങനെ ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഫോൾസ് ആവുന്നത് അപ്പോൾ ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരും ഇവിടെ പോരുമ്പോൾ ഇവിടെ നിന്ന് മറന്ന് വെച്ച ബാക്കി വെച്ച ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴാണ് വർക്കാവുക അപ്പോൾ സി അല്ല ആദ്യം വർക്ക് അപ്പോൾ സി ആദ്യം ടൈപ്പ് ആവും പിന്നെ ബി ആദ്യം പോവും പിന്നെ എ നമ്മൾ റിവിലേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ റിവിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാതും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും ഓക്കെ ഓക്കെ ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം gcc str.c ആണ് കേട്ടോ നമ്മുടെ ഫയലിൻ്റെ പേര് -o str.exe ഓക്കെ നോ പ്രോബ്ലം str.exe അപ്പോൾ എൻ്റെ ദ സ്ട്രിംഗ് അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കൊടുത്ത എ ബി സി എന്നെ നമുക്ക് നോക്കാം എ ബി സി സി ബി എ ആയി ഓക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം അതിലിപ്പം സ്ട്രിംഗ് എന്ന് കൊടുത്തു നോക്കാം സ്ട്രിംഗ് കൊടുക്കുമ്പോൾ സ്ട്രിങ്ങിൻ്റെ ജി എൻ ഐ ആർ ടി എസ് ഓക്കെ അപ്പോൾ
This is all about the program of finding the reverse of a string using recursion. മനസ്സിലായില്ലേ? ഇനി ഡൗട്ട് യു കൻ ആസ്ക്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, എനി ഡൗട്ട് യു കൻ ആസ്ക്. താങ്ക് യു.